ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്ന നേരം തുടങ്ങിയാണ്. സോ നമ്മൾ വന്നിരിക്കുന്നത് പാണ്ടി മെസ് ആണ് കേട്ടോ. സോ മധുര ഏരിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്, റെസ്റ്റോറൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് കൊത്തു പൊറോട്ട, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ബിരിയാണി ഒക്കെ കിട്ടും. സോ എന്തായാലും പോയി കഴിക്കാം. എന്താ പറഞ്ഞാൽ ചിക്കൻ റൈസ് അല്ല, ചിക്കൻ റൈസ് 1/2 അല്ലേ, ഒന്നല്ല ഒന്നൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ കിട്ടുന്ന ഫ്രൈഡ് റൈസ് നമ്മൾ ഓയിനും കഴിക്കാന്ന് വിചാരിച്ചാൽ പറ്റൂല, അത്രയധികം റൈസും കാര്യങ്ങളാണ്. 1/2 നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? കുഴപ്പമില്ലാന്നുള്ളൂ. ശേ ഗൈസ്, കുഴപ്പമില്ലാന്നാണ് അബി പറയുന്നത്. ചിക്കൻ്റെ പീസൊക്കെ ഉണ്ട് ഗൈസ്. സോ എന്തായാലും ഞാൻ കഴിച്ചോക്കട്ടെ. സംഭവം അടിപൊളിയായിട്ടുണ്ട്, നല്ല പെപ്പറൊക്കെ ഇട്ട് സെറ്റാണ്. പക്ഷെ ഇന്നെന്തോ ചിക്കൻ്റെ പീസ് കുറവാണ് ഗൈസ്. നമ്മളെ ചെഫ് നമ്മളെ ചതിച്ചു ഗൈസ്. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് കലക്കും കൂടി പറഞ്ഞിട്ടുണ്ട്. സോ ഇതുണ്ടോ കലക്കി, ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഞാൻ എന്താന്നുള്ളത് പറഞ്ഞുതരാം. സോ ഗൈസ്, നമ്മൾ ലഞ്ച് കഴിച്ച് വന്നിട്ടുണ്ട്. സോ ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ കലക്കി കഴിച്ചത്. സോ കലക്കിനെ അടുത്ത് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കലക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നമ്മൾ ഏത് റെസ്റ്റോറൻറ്റ് പോയാലും കിട്ടുന്ന ഒരു ഐറ്റമാണ് കലക്കി. സോ മുട്ട വെച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. സോ നമ്മൾ തമിഴ്നാട്ടിൽ ഏത് റെസ്റ്റോറൻറ്റ് പോയി ഇങ്ങനെ നോർമലായിട്ട് റെസ്റ്റോറൻറ്റ്, ഭയങ്കര ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ഒന്നുമല്ല, നോർമലായിട്ട് പോയുള്ളടുത്ത് നമ്മൾ ഇപ്പോൾ എന്ത് കഴിക്കാൻ പറഞ്ഞാലും കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ അവരെ ഒന്ന് ചോദിക്കും, കലക്കി വേണോ, ബോയിൽ വേണോ, ഓംലേറ്റ് വേണോ എന്നൊക്കെ. സോ ഈ കലക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓംലേറ്റ് ഇരിക്കുകയാണെങ്കിൽ മുട്ട ഇങ്ങനെ അടിക്കുമല്ലോ, സോ ബീറ്റ് ചെയ്യുമല്ലോ. സോ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ മുട്ട ഇട്ടിട്ട് അതിൻ്റെ കൂടെ സവാള ഇട്ടിട്ട് പിന്നെ ഇവർ ചിക്കൻ കറി ഒഴിക്കും. ചിക്കൻ കറിയുടെ ചാറും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് എന്നിട്ടാണ് പാനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടേബിളിലേക്ക് ഒഴിക്കുക, ചൂടായിട്ടുള്ള ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കണ പോലെ തന്നെ ഒരു സൈഡ് അടിയിലത്തെ നമ്മൾ ഫസ്റ്റ് ഒഴിക്കുന്ന ആ ഒരു സൈഡ് മാത്രം ആയി കഴിയുമ്പോൾ വെറുതെ ഇങ്ങനെ ചുരുട്ടിട്ട് നമുക്ക് ഒന്നുണ്ട്. അതാണ് ഈ ഹാഫ് ചേ ഓം കലക്കി എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. സോ ഇത് നമ്മൾ രണ്ട് സൈഡിലേക്ക് അങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓംലേറ്റ് ആവും. പക്ഷെ ഒരു സൈഡ് മാത്രമായിട്ട് നമ്മളിങ്ങനെ മടക്കി കഴിഞ്ഞാൽ അത് കലക്കിയാണ്. സോ ഈ കറിയൊക്കെ കൂടി ചേരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് സംഭവത്തിന്. പിന്നെ ഇതിന് മിക്ക കടകളിലും 15 അല്ലെങ്കിൽ 20 രൂപ നിരക്കിലാണ് ഈ സംഭവം നമുക്ക് കിട്ടുക. സോ നിങ്ങൾ തമിഴ്നാട് ഏരിയയിലേക്ക് വരാനെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ ഏതൊക്കെയോ കടകളിലൊക്കെ ഇപ്പോൾ കളിക്കുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു. സോ ഏതാണെന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. നിങ്ങൾ തമിഴ്നാട്ടിൽ വരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് കലക്കി. ഇപ്പോൾ വൈകുന്നേരം സമയം 4:30 ആയിട്ടുണ്ട്. 4:30 ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മിത്തുന്ന ഒരു അടിപൊളി പാസ്റ്റ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സോ എൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞു. സോ നമുക്ക് എന്തായാലും കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ടുള്ള പാസ്റ്റയാണ്, ഫോണൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് കുറച്ച് കഴിച്ചോക്കാം. നമ്മൾ കഴിക്കാൻ എടുത്തുണ്ട്. സോ നമുക്ക് എന്തായാലും കഴിച്ചോക്കാം കേട്ടോ. സോ അതേ കോണിൻ്റെ പീസും ഒറിഗാനൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഒരു രക്ഷയില്ല ഗൈസ്, സംഭവം അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ടുള്ള ഇറ്റാലിയൻ ടൈപ്പ് പാസ്റ്റയാണ് കേട്ടോ. എന്തായിരുന്നു എൻ്റെ പുതിയ സാധനം? കൊള്ളാം, എന്താടാ അത്? കഴിച്ചു, താങ്ക് യു. സംഭവം കൊള്ളാം, കരം മുറേ കടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. സോ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഒരു ഫുഡ് ബ്ലോഗ് സെറ്റപ്പ് ആയിരുന്നു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു, വേഗം ഇഷ്ടപ്പെടാൻ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം 4 അടിപൊളി ബ്ലോഗ് ആയി വരുന്നവരെല്ലാവർക്കും